കുഴിയാന മുതൽ കൊമ്പനാന വരെ എന്ന പാഠഭാഗത്തിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ജീവികൾ ആഹാര രീതിയിലും ഇരയെ പിടിക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇതുപോലെ തന്നെ ഓരോ ജീവിയും അവരവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നത് പല രീതികളിലാണ്. ചിത്രം കണ്ടില്ലേ? കുറുക്കൻ ഒരു ആമയെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. കുറുക്കൻ ആമയെ കിട്ടിയതുപോലെ എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറുക്കനെ കണ്ട മാത്രയിൽ ആമച്ചേട്ടൻ തലയും കാലും പാറ പോലുള്ള തോടിനുള്ളിലേക്ക് വലിച്ചിരിപ്പായി. ആമച്ചേട്ടൻ്റെ തല പുറത്തു വരുന്നതും കാത്ത് കുറുക്കൻ ഇരിക്കുന്ന ഇരിപ്പ് ബഹുരസം തന്നെ. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ആമ സ്വീകരിച്ച തന്ത്രം എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ആമയെ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഉരകവർഗത്തിൽപ്പെടുന്ന വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന പുറന്തോടുള്ള ജീവികളാണ് ആമകൾ. കട്ടി കൂടിയ പുറന്തോട് കൂടിയതാണ് ആമകൾ. അവയുടെ തലയും നാല് കാലുകളും തോടിനുള്ളിലേക്ക് വലിച്ചെടുത്ത് സുരക്ഷിതമാവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഓരോ ജീവിയും അതിൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നത് മറ്റു പല തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. അടുത്ത പേജിൽ മറ്റ് ചില ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട്. രക്ഷപ്പെടാൻ തന്ത്രങ്ങൾ പലത് കണ്ടോ. ഓന്ത്, മുള്ളൻ പന്നി, കണവ, തേരട്ട, ഒച്ച്, പല്ലി തുടങ്ങിയ ജീവികളെക്കുറിച്ച് തന്നിട്ടുണ്ട്. ഇതിലെ മിക്കതും നമുക്ക് നേരിട്ട് അനുഭവമുള്ളവയായിരിക്കും. ഓരോരുത്തരെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് നമുക്ക് നോക്കാം. ആദ്യം കാണുന്ന ആരാണ്? ഓന്ത്. ഓന്തിനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഓന്ത് എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്ന് വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്, ഇതിന് നിറം മാറാനുള്ള കഴിവുണ്ട്. വിവിധതരം ഓന്തുകൾക്ക് വിവിധ നിറങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. പിങ്ക്, നീല, ചുവപ്പ്, പച്ച, കറുപ്പ്, ബ്രൗൺ, ഇളം നീല, മഞ്ഞ, പേർപ്പിൾ, ടർക്കോയ്ഡ് തുടങ്ങിയ നിറങ്ങൾ സ്വീകരിക്കാൻ ഓന്തുകൾക്ക് സാധിക്കും. നിറം മാറ്റത്തിന് പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുക, മറ്റു ഓന്തുകളുമായി സംവദിക്കുക, താപനിലയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുക എന്നിങ്ങനെ പല ഉദ്ദേശങ്ങളുമുണ്ട്. ഇര പിടിക്കാൻ വരുന്ന ജീവിയുടെ കാഴ്ചശക്തിക്കനുസരിച്ച്, ഉദാഹരണം പക്ഷിയോ പാമ്പോ ഒക്കെ ആണെങ്കിൽ, നിറം മാറാൻ ചിലയിനം ഓന്തുകൾക്ക് കഴിവുണ്ട്. ഇതാണ് മുള്ളൻ പന്നി. ഇതിന് നേരിട്ട് കണ്ടിരിക്കാൻ സാധ്യതയില്ല അല്ലേ. ഇതിൻ്റെ ശരീരം ആകെ വെളുത്ത മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പേരിനകത്ത് പന്നി ഉണ്ടെന്ന് കരുതി പന്നിവർഗത്തിൽപ്പെട്ടതല്ല ഈ ജീവി. മുള്ളൻ പന്നി ശത്രുക്കളെ നേരിടുന്നത് അതിൻ്റെ മുള്ളുകൾ ഉപയോഗിച്ചാണ്. മുള്ളൻ പന്നിയുടെ മുള്ളുകൾ രോമങ്ങളുടെ രൂപാന്തരമാണ്. ശത്രുവിൻ്റെ ദേഹത്ത് തറയ്ക്കുന്ന മുള്ളുകൾ അതിൻ്റെ ശരീരത്തിൽ നിന്നും അടർന്നു പോകും. അപകടം മനസ്സിലാക്കിയാൽ മുള്ളൻ പന്നി പുറത്തെ മുള്ളുകൾ എഴിച്ചു നിർത്തുകയും ഭയപ്പെടുന്ന രീതിയിൽ വാലിലെ മുള്ളുകൾ കുലുക്കി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. അപകടം ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ പുറംതിരിഞ്ഞു നിന്ന് അതിവേഗത്തിൽ ശത്രുവിൻ്റെ നേരെ കുതിക്കുകയും അതിൻ്റെ മുള്ളുകൾ ശത്രുജീവിയുടെ മാംസത്തിൽ തുളച്ചു കയറ്റുകയും ചെയ്യുന്നു. ഇതാണ് കണവ. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഭക്ഷണയോഗ്യമായ ഒരു കടൽ ജീവിയാണ് കണവ. ഇതെങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത്? ശത്രുക്കൾ അടുത്തെത്തുമ്പോൾ വെള്ളത്തിൽ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറുത്ത മഷി കലക്കി ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള കഴിവുണ്ട്. അടുത്തത് തേരട്ട. തേരട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. തേരട്ടയുടെ പ്രത്യേകത എന്താണ്? തേരട്ടയ്ക്ക് ഒരുപാട് കാലുകളുണ്ടല്ലേ. നിരവധി ഖണ്ഡങ്ങൾ ചേർന്നതുപോലെയാണ് ഇവയുടെ രൂപം. ഇവ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? ഒന്ന് തൊട്ടു നോക്കി, നമ്മൾ അട്ടങ്ങനെ എഴിഞ്ഞു പോകുമ്പോഴത്തേക്കും തൊട്ടു നോക്കി എന്ത് സംഭവിക്കും? അതങ്ങ് ചുരുളും അല്ലേ. ഒച്ചിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. സാധാരണ ഈർപ്പമുള്ള സാഹചര്യത്തിലാണത് ജീവിക്കുന്നത്. ആമ എങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം അതുപോലെ തന്നെയാണ് ഒച്ചും. ഒച്ചും ശത്രുവിൽ നിന്ന് രക്ഷ നേടുന്നത് അതിൻ്റെ പുറന്തോടിലേക്ക് വലിഞ്ഞിട്ടാണ്. ആവശ്യമെന്ന് തോന്നുമ്പോൾ ശരീരം പൂർണ്ണമായി ഇതിനുള്ളിലേക്ക് വലിച്ചു കയറ്റാനായിട്ട് ഒച്ചിന് കഴിയും.
വെച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ജീവിയാണ് പല്ലികൾ. ഇതെങ്ങനെയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എങ്ങനെയാണ്? നീളമുള്ള വാലുകൾ സ്വയം മുറിച്ചിട്ടാണ് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ജീവികൾ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ്? ശരീരത്തിൻ്റെ നിറം മാറ്റിയും ആകൃതി മാറ്റിയും വാൽ മുറിച്ചിട്ടും ശത്രുക്കളിൽ നിന്ന് ജീവികൾ രക്ഷപ്പെടുന്നു. പ്രകൃതി നൽകിയ ചില കഴിവുകളാണ് ജീവികളെ ഇതിന് സഹായിക്കുന്നത്. ജന്തുക്കൾക്ക് മാത്രമല്ല സസ്യങ്ങൾക്കുമുണ്ട് ഇത്തരം അനുകൂലനങ്ങൾ. അങ്ങനെയുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി. നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ തൊട്ടാവാടിയെ തൊട്ട് എന്താ സംഭവിക്കുന്നത്? ഇലകളങ്ങ് ചുരുളു അല്ലേ? ഏത് വസ്തു തൊട്ടാലും, നമ്മൾ മാത്രമല്ല ഏത് വസ്തു തൊട്ടാലും തൊട്ടാവാടിയുടെ ഇലകൾ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ചുരുണ്ടു പോകും. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂറോളം എടുത്തിട്ട് ഈ ഇലകൾ വിടർന്ന് പൂർണ്ണാവസ്ഥയിലെത്തത്തോളും. തൊട്ടാവാടി മാത്രമല്ല മറ്റു പല ചെടികളും ഇതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റും ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിച്ച് അത് എൻ്റെ പരിസര പഠനം പുസ്തകത്തിൽ എഴുതുമല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജീവികളും സസ്യങ്ങളും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം.